ചേട്ടാ ഒരു സല്യൂട്ട് ആവാം ചെയ്യണം. ആ ശീലം ഒന്നും മറക്കരുത്. ഞാൻ മേയറല്ല. ഇത് ഇവിടെ നിന്ന് എടുപ്പിക്കുന്നതിന് ഫോറസ്റ്റുകാരെ ഒന്ന് സാറ് നേരിട്ട് വിളിച്ച് പറഞ്ഞ് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യണം. നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. തൃശ്ശൂരിൽ ഇന്ന് ഒരു സംഭവ ബഹുലമായ സംഭവം നടന്നു. ഒല്ലൂർ എസ് ഐയെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിച്ച് സുരേഷ് ഗോപി എം പി. എസ് ഐയെ തിരിച്ചു വിളിച്ച് സല്യൂട്ട് ചെയ്യിക്കുകയായിരുന്നു സുരേഷ് ഗോപി. എം പിയെ കണ്ടിട്ടും ജീപ്പിൽ നിന്നിറങ്ങാതിരുന്ന എസ് ഐയെ വിളിച്ചു വരുത്തിയാണ് സല്യൂട്ട് ചെയ്യിപ്പിച്ചത്. പുത്തൂരിൽ ചുഴലിക്കാറ്റ് വീശിയ പ്രദേശം സന്ദർശിക്കുന്നതിനിടെയാണ് സംഭവം. ഞാനൊരു എം പി ആണ്, ഒരു സല്യൂട്ടാകാം. ആ ശീലമൊക്കെ മറക്കരുതേ, ഞാൻ മേയർ അല്ല എന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞതോടെ എസ് ഐ സല്യൂട്ട് അടിക്കുകയും ചെയ്തു. ഈ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. നിരവധി പോലീസ് വേഷങ്ങൾ ചെയ്തു താരമായി മാറിയ ആളാണ് സുരേഷ് ഗോപി. കമ്മീഷണർ ഭരത് ചന്ദ്രനായി സുരേഷ് ഗോപി വേഷമിട്ട കമ്മീഷണർ സിനിമ വമ്പൻ ഹിറ്റായിരുന്നു. അനീതിക്കെതിരെ പോരാടുന്ന സുരേഷ് ഗോപിയുടെ പോലീസ് വേഷങ്ങൾ അദ്ദേഹത്തിന് നിരവധി ആരാധകരെ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എസ് ഐയെ കൊണ്ട് സുരേഷ് ഗോപി സല്യൂട്ട് അടുപ്പിക്കുന്ന രംഗം അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. എന്നാൽ മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു സുരേഷ് ഗോപി സ്ഥലം സന്ദർശിച്ചതെന്നാണ് വിമർശനമുയരുന്നത്. എം പിയുടെ മുമ്പിൽ വാഹനം കൊണ്ടുവന്നിട്ട് ഓഫീസർ ഇരിക്കുന്നത് ശരിയല്ലെന്നും സുരേഷ് ഗോപി പറയുകയുണ്ടായി. വിവാദങ്ങൾ കത്തിയപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഇങ്ങനെ: പരാതി ഉള്ളവർ രാജ്യസഭാ ചെയർമാനോട് പരാതി അറിയിക്കട്ടെ. വളരെ സൗമ്യമായിട്ടാണ് എസ് ഐയെ വിളിച്ച് വരുത്തിയത്. താൻ തിരിച്ചും സല്യൂട്ട് അടിച്ചതായി സുരേഷ് ഗോപി പറയുന്നു. അതേസമയം തൃശൂർ ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിനായി 1 കോടി രൂപയുടെ സാമ്പത്തിക പദ്ധതി അനുവദിച്ച് സുരേഷ് ഗോപി എം പി. ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിനെ കണ്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ശക്തൻ മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ തൊഴിലാളികൾ സുരേഷ് ഗോപി എം പിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ജയിച്ചാലും തോറ്റാലും ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിനായി ഇടപെടുമെന്ന് സുരേഷ് ഗോപി അന്ന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. നവംബർ 15 മാർക്കറ്റ് നവീകരണത്തിന്റെ രൂപരേഖ നൽകുമെന്ന് മേയർ സുരേഷ് ഗോപി അറിയിച്ചു. 1 കോടി രൂപയാണ് എം പി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇത് എം പി ഫണ്ടിൽ നിന്നോ കുടുംബ ട്രസ്റ്റിൽ നിന്നോ നൽകും. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.